ഫലസ്തീൻ ഇസ്രായേൽ വിഷയം അതൊരു അവസാനിക്കാത്ത അധ്യായമായിട്ട് ഇപ്പോഴും തുടരുകയാണ്. ഇപ്പൊ റമദാന്റെ അവസാനത്തെ പത്തിലെത്തിയ സമയത്ത് പോലും ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള വിഷയങ്ങൾ അതിരൂക്ഷമായിട്ട് തന്നെ തുടരുകയാണ്. ഒരു അവസാനിക്കാത്ത അധ്യായമായിട്ട് പാലസ്തീന്റെ പ്രശ്നം അവസാനിക്കുന്നു, അതിനൊരു തുടർച്ചയുണ്ടാകുന്നു, വീണ്ടും അതിന് തുടർച്ചയുണ്ടാകുന്നു. അങ്ങനെയാണ് അതിന്റെ ചരിത്രപരമായിരിക്കുന്ന നിയോഗം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഇപ്പോ ഇസ്രായേലിനെ ഒതുക്കാനും അതിനെ ഇല്ലാതാക്കാനും പല കുറി ശ്രമങ്ങൾ നടന്നിട്ടും അതൊട്ട് നടന്നിട്ടുമില്ല. എന്തായിരിക്കും അതിൻ്റെയൊക്കെ കാര്യങ്ങൾ എന്നതിനെക്കുറിച്ചാണ് നമ്മളത്തെ ഇന്നത്തെ വീഡിയോ വിശദപരമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്, പരാമർശിക്കപ്പെടുന്നത്. ഇതിൻ്റെ വീഡിയോയുടെ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എന്നറിയിച്ചുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. 1967 വളരെ നിർണായകപരമായിരിക്കുന്ന ഒരു സംഭവം ലോകത്ത് നടന്ന ദിവസമാണെന്ന്. അന്നാണ് അറബ് രാജ്യവും ഇസ്രായേലും തമ്മിൽ നേർക്ക് നേരെ ഏറ്റുമുട്ടിയത്. ഒരു യുദ്ധപ്രഖ്യാപനമായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് 1967 ജൂൺ മാസം 5 ഇസ്രായേൽ അറബ് യുദ്ധം ഉണ്ടാവുന്നത്. ഈ യുദ്ധത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അന്നത്തെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു ഈജിപ്ത്. ഈജിപ്തായിരുന്നു ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിന് നേതൃത്വപരമായിരിക്കുന്ന പങ്കുവച്ചത്. അതോടൊപ്പം സമാനപരമായിരിക്കുന്ന ശക്തിയുള്ള രാജ്യമായിരുന്നു സിറിയ. സിറിയ ഇതിൽ നിർണായകപരമായിരിക്കുന്ന രാജ്യമായിരുന്നു. പിന്നീട് ജോർദാൻ. ഈജിപ്ത്, സിറിയ, ജോർദാൻ, ഈ മൂന്ന് രാജ്യങ്ങളെ സഹായിക്കാൻ വേണ്ടി കുറച്ചെങ്കിലും ഇറാഖ്, ലബനാൻ ഒക്കെ ശ്രമങ്ങൾ നടത്തപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് അറബ് ഇസ്രായേൽ യുദ്ധമായിട്ടാണ് അതിനെ വ്യാഖ്യാനിക്കപ്പെട്ടത്. അങ്ങനെ തന്നെയാണ് യുദ്ധം നടന്നത്. പക്ഷെ ഈ യുദ്ധത്തിൽ അത്രയൊന്നും ഇസ്രായേലിന്റെ കൈവശത്തിലുണ്ടായിരുന്ന സൈനിക ശക്തിയെക്കാളെയും അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങളെക്കാളെയും ഏറെയും ടാങ്കിനേക്കാൾ ഏറെയൊക്കെ വിപുലപരമായിരിക്കുന്ന സജ്ജീകരണ സംവിധാനങ്ങൾ ഈജിപ്തിന്റെ കയ്യിൽ ഒറ്റക്കുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റുള്ള രാജ്യക്കാരുടെ ഉണ്ടായിരുന്നു. അപ്പോൾ സൈനിക ബലത്തിലും ആയുധബലത്തിലും കുറവായിരുന്ന ഇസ്രായേൽ അറബ് രാജ്യങ്ങൾക്ക് എതിരെയുള്ള യുദ്ധത്തിൽ വലിയ വിജയം നേടിയെന്നും മാത്രമല്ല അവരുടെയൊക്കെ ദേശങ്ങളുടെ പല ഭാഗങ്ങളും, അതായത് ഈജിപ്തിന്റെയും സിറിയയുടെയും ജോർദാന്റെയൊക്കെ പല ഭാഗങ്ങളും പിടിച്ചെടുക്കപ്പെടുകയും ചെയ്ത ഒരു വലിയ ലോകയുദ്ധത്തിന് സമാനപരമായിരിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ടാക്കിയ യുദ്ധമായിരുന്നു 1967 അറബ് ഇസ്രായേൽ യുദ്ധം. ഇവിടെ വിജയിക്കപ്പെടുന്നത് ഇസ്രായേലാണ്. ചെറിയ രാജ്യം, ആയുധം കൊണ്ട് കുറവ്, ജനസംഖ്യ കൊണ്ട് കുറവ്, എന്നാൽ എതിർകക്ഷി ആയിട്ട് നിൽക്കുന്ന 10 ലക്ഷത്തോളം സൈനികരെ ഇതിനുവേണ്ടി ഒരുക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഈജിപ്ത്. അതുപോലെ 2 ലക്ഷത്തോളം സൈനികരെ ഒരുക്കപ്പെട്ടു. ഏകദേശം 1000 ടാങ്കുകൾ ഒരുക്കപ്പെട്ടു. ഇതിന്റെ ഈജിപ്തിന്റെ ഇസ്രായേൽ ബോർഡറിലേക്ക് ഈ ആയുധ സംവിധാനങ്ങളൊക്കെ എത്തപ്പെടുകയും ചെയ്തു. ഇനി യുദ്ധപ്രഖ്യാപനം മാത്രമേ ഉള്ളൂ. മെയ് മാസം 5 ഈ സംഭവം നടക്കപ്പെടുന്നത്. ഇവിടെ അപ്രതീക്ഷിതപരമായിരിക്കുന്ന ഒരു അക്രമം ഇവിടെ ഇസ്രായേൽ നടത്തപ്പെട്ടു. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ തുടക്കം, ആരംഭവും നിർണായകവും. ആ അക്രമത്തിലൂടെയാണ് വലിയൊരു പരാജയത്തിന്റെ തുടക്കം അവിടെ ഉണ്ടാവുകയും ചെയ്തത്. ആരുടെ? അറബ് രാജ്യങ്ങളുടെ വലിയൊരു പരാജയത്തിന്റെ തുടക്കവും അവിടെ ഉണ്ടായത് ആ സമയത്താണ്. സമയം 7:45 അന്നത്തെ രാവിലെ, ഈ ജൂൺ മാസം 5 രാവിലെ 7:45 അക്രമം നടക്കുന്നത്. ഈ അക്രമത്തോട് കൂടിയിട്ട് അപ്രതീക്ഷിതപരമായ ഒരു അക്രമം ഇസ്രായേലിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നു. ഈജിപ്തിന്റെ ടാങ്കുകളൊക്കെ തകർക്കപ്പെടുന്നു. ഒരു ഏകദേശം 1200 ടാങ്കുകൾ തകർന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അത്രയും ടാങ്കുകൾ തകർക്കപ്പെടുന്നു. സൈനികർക്കൊക്കെ വലിയ ആഘാതങ്ങൾ ഉണ്ടാവുന്നു. മാനസികപരമായ രീതിയിൽ ഈജിപ്ത് തളർന്നുപോകുന്നു. മാനസിക ധൈര്യങ്ങൾ ഒരു യുദ്ധത്തിൽ വളരെ നിർണായകമാണ്. അത് ഇല്ലാതാവാൻ ഈ അക്രമം വലിയ പങ്ക് വഹിക്കപ്പെട്ടു. അപ്പോൾ ഇതാണ് അതിന്റെ ആരംഭം. അതിനോടനുബന്ധിച്ചിട്ട് പിന്നെ സിറിയ തിരിച്ചടി നടത്തി, പിന്നെ ജോർദാൻ തിരിച്ചടി നടത്തി. അവർക്കും അതേ രീതിയിലുള്ള കനത്ത പ്രേര കാര്യങ്ങൾ ഉണ്ടായി. വലിയ കുറച്ചൊക്കെ ജോർദാൻ പിടിച്ചു നിന്നെങ്കിലും അവർക്ക് പിന്നീടും അവസാനം പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ അത് ഐക്യരാഷ്ട്രസഭയുടെ മേശപ്പുറത്തെത്തി. അങ്ങനെ പരസ്പര കരാറിന്റെ അടിസ്ഥാനത്തിൽ യുദ്ധം താൽക്കാലികമായി അവസാനിപ്പിക്കപ്പെടുന്ന രീതിയാണ് പിന്നെ ഉണ്ടായത്. പിൽക്കാലത്ത് ഈ യുദ്ധത്തിന്റെ പരാജയങ്ങൾ പിന്നീട് അറബികൾ വിലയിരുത്തി അത് മനസ്സിലാക്കാൻ അവർക്ക് വർഷങ്ങളെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയപ്പെടുന്നത് ഇപ്പോൾ ഉരുണ്ട് കൂടുന്ന ഈജിപ്ത്, സിറിയ, ലബനാന് പോലെയുള്ള രാജ്യങ്ങൾ ഒരു ഭാഗത്തും, അതോടൊപ്പം തന്നെ ഇസ്രായേൽ മറുപക്ഷത്തുമായിട്ട് ഒരു യുദ്ധത്തിന്റെ പ്രീതി ജനിപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു കാലാവസ്ഥ ഇവിടെയൊക്കെ ഇപ്പോൾ ഉരുണ്ട് കൂടിക്കൊണ്ടിരിക്കുന്നു.
അപ്പൊ ഇത് കൃത്യമായ രീതിയിൽ ഈ യുദ്ധത്തെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കപ്പെടുകയും ചെയ്തിട്ടാണ് ഇതിന്റെ ഒരു രൂപകൽപ്പന ഉണ്ടായത് എന്നാണ് അറിയാൻ വേണ്ടി പറ്റിയത്. അപ്പൊ ആദ്യത്തെ പരാജയം എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കപ്പെടുന്ന സമയത്ത് പുതിയ യുദ്ധത്തിന്റെ തന്ത്രങ്ങൾ ഏത് രീതിയിലേക്ക് നീങ്ങും എന്ന് മനസ്സിലാക്കപ്പെടാൻ വേണ്ടി പറ്റും. അപ്പോ ഇവിടെ ഇപ്പൊ നടക്കപ്പെടുന്ന യുക്രൈന്റെ യുദ്ധം, യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തോടനുബന്ധിച്ചിട്ട് ഇസ്രായേലിന്റെ യുദ്ധവും ഇസ്രായേൽ അറബ് യുദ്ധവും കൂടിയും പരസ്പരം കമ്പയർ ചെയ്തുകൊണ്ട് വിലയിരുത്തപ്പെടുന്ന ഒരു സംവിധാനം ഇപ്പോൾ ഈ ബുദ്ധിജീവികളൊക്കെ ചെയ്യപ്പെടുന്നുണ്ട്. ചരിത്രത്തെക്കുറിച്ച് വിശകലനം ചെയ്യപ്പെടുന്നവരൊക്കെ യുക്രൈൻ യുദ്ധവും ഉക്രൈൻ സോവിയറ്റ് റഷ്യയും തമ്മിലുള്ള വിഷയങ്ങളും അതോടൊപ്പം തന്നെ ഇസ്രായേലും അറബികളും തമ്മിലുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതെങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ഉക്രൈനെ റഷ്യ ആക്രമിച്ചിട്ട് ഏകദേശം ഒരു കൊല്ലായി. ഇപ്പോഴും ആ യുദ്ധത്തിന് കാര്യമായിരിക്കുന്ന ഒരു ഫലം ഒന്നും ഉണ്ടായിട്ടില്ല. ആ യുദ്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ അമേരിക്ക ഇറാഖിനെ ആക്രമിച്ച സമയത്ത് യുദ്ധം 2 മാസം കൊണ്ട് അവസാനിച്ചു. ഇസ്രായേലും അറബ് രാജ്യങ്ങളും യുദ്ധമുണ്ടായ സമയത്ത് അത് 6 ദിവസം കൊണ്ട് അവസാനിച്ചു. ജൂൺ 5 തുടങ്ങി, ആ മാസം തന്നെ 10 അത് അവസാനിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു രാജ്യത്തെ ആക്രമിക്കപ്പെടുകയും രാജ്യവും തമ്മിലുള്ള യുദ്ധങ്ങളൊക്കെ പരമാവധി വേഗം അത് അവസാനിക്കാറുണ്ട്. അതിൻ്റെ കെടുതികളും ദുരന്തങ്ങളും വിഷയങ്ങളൊക്കെ കനത്തതായിരിക്കും. മാത്രമല്ല പ്രത്യാക്രമണങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയുന്ന സമയത്ത് കുറയുന്ന ഏത് വിഭാഗമാണോ അവർ തോൽക്കുകയും മറ്റൊരു വിജയിക്കപ്പെടുക, ആധിപത്യം സ്ഥാപിക്കപ്പെടുന്ന രാജ്യം വിജയിക്കപ്പെടുന്ന സ്വാഭാവികം, അങ്ങനെയാണ് അതുണ്ടാവില്ലേ. അപ്പൊ ഇവിടെ വിലയിരുത്തപ്പെടുന്നത് എന്തുകൊണ്ട് ഈ ഇവിടെ വിലയിരുത്തപ്പെട്ടത് റഷ്യ വിലയിരുത്തപ്പെട്ടത് ഇതാണ്. ഉക്രൈൻ എന്ന് പറയുന്ന ചെറിയ രാജ്യം ലോകത്തിലെ വൻ ശക്തിയായിരിക്കുന്ന റഷ്യ ദുരന്ത വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ആ രാജ്യത്ത് കയറിയിട്ട് ചെയ്തിട്ട് പോലും അവർ പരാജയപ്പെടുന്നില്ല എന്നുള്ളതാണ്. പല പ്രദേശങ്ങളൊക്കെ പിടിച്ചടക്കിയിട്ട് പോലും. അപ്പൊ ഈ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനത്തിൽ നിന്ന് അവരുടെ രഹസ്യങ്ങൾ ചോർന്നത്. ആ രഹസ്യങ്ങൾ ചോർന്നതിൽ പറയപ്പെട്ട കാര്യങ്ങൾ ഇസ്രായേൽ അറബ് യുദ്ധത്തിൽ പങ്കുവയ്ക്കപ്പെട്ടതിൻ്റെ പ്രധാനപരമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടുമായിട്ട് വിലയിരുത്തപ്പെടുന്നുണ്ട്. അതെന്താ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഉക്രൈന് റഷ്യക്കെതിരെ നടത്തപ്പെടുന്ന യുദ്ധത്തിൽ ഉക്രൈൻ സൈനികർ മാത്രമല്ല പങ്കുവയ്ക്കപ്പെടുന്നത്, അതിൽ അമേരിക്കൻ സൈനികരുണ്ട്, ബ്രിട്ടൻ സൈനികരുണ്ട്, ഫ്രാൻസിന്റെ സൈനികരുണ്ട് എന്നുള്ള രഹസ്യപരമായിരിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ സംഭവം തന്നെയാണ്, ഈ സംഭവത്തിന്റെ ആദ്യ പടിയാണ്, ആദ്യ ഘട്ടമാണ് എവിടെ നടന്നത്, ഇസ്രായേലിൽ നടന്നത് എന്നുള്ള തിരിച്ചറിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത് കുറച്ച് മുമ്പേ ഉള്ളതാണ്, പക്ഷെ അത് ആളുകൾക്ക് ഇങ്ങനെ പറയാൻ വേണ്ടി ആണോ അല്ലേ എന്നുള്ള ഒരു സംശയത്തിൽ നിന്നിരുന്നു. അറബ് രാജ്യങ്ങൾക്കൊക്കെ ഇതൊരു അറബ് ഇസ്രായേൽ യുദ്ധം നടന്നതിന്റെ ഒരു 10 വർഷത്തിന്റെ ഇടയിൽ അല്ലെങ്കിൽ 4 വർഷം കഴിഞ്ഞതോടുകൂടി ഇത് ഏകദേശം ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്താ സംഭവം, ഇസ്രായേൽ മാത്രമല്ല യുദ്ധം നടത്തിയത്, ഇസ്രായേലിന്റെ കൂടെ അമേരിക്കൻ സൈനികരും ബ്രിട്ടന്റെ സൈനികരും അതുപോലുള്ള യൂറോപ്യൻ സൈനികരൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ബുദ്ധിപരമായിരിക്കുന്ന നീക്കമാണ് ഇസ്രായേൽ ഉപയോഗപ്പെടുത്തിയത്. അവരാണ് കൃത്യമായ രീതിയിൽ രഹസ്യങ്ങൾ ചോർത്തി ഇസ്രായേലിന് നൽകപ്പെട്ടത് എന്ന്. അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു യുദ്ധത്തിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയപ്പെടുന്നത് അവരുടെ യുദ്ധമുറകളും യുദ്ധത്തിന്റെ രഹസ്യങ്ങളും അവർ മറ്റുള്ള ശത്രു രാജ്യത്തിന് എത്തിക്കപ്പെടാത്ത രീതിയിൽ സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. ശത്രു രാജ്യങ്ങളുടെ അടുത്തേക്ക് ആ യുദ്ധത്തിന്റെ തന്ത്രങ്ങൾ എത്താത്ത രീതിയിൽ സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് യുദ്ധത്തിലെ ഏറ്റവും വലിയ തന്ത്രം. അതിൽ അറബ് രാജ്യങ്ങൾ പരാജയപ്പെട്ടു. അപ്പൊ ഇവിടെ മനസ്സിലാക്കപ്പെടേണ്ടത് ഈജിപ്ത് എന്ന് പറഞ്ഞാല് അമേരിക്കയുടെ സഖ്യ രാജ്യമായിരുന്നു അന്ന്. സിറിയ എന്ന് പറഞ്ഞാല് സോവിയറ്റ് യൂണിയന്റെ സഖ്യകക്ഷി ആയിരുന്നു അന്ന്. അന്നും ഇന്നൊക്കെ അങ്ങനെയൊക്കെ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഉണ്ടാവുന്ന ആയുധങ്ങളെക്കുറിച്ചും ആയുധങ്ങൾ സൂക്ഷിക്കുന്ന കലവറയെക്കുറിച്ചും സൈനികരെക്കുറിച്ചും സൈനികരുടെ ശക്തിയെക്കുറിച്ചും അവരുടെ ബുദ്ധിയെക്കുറിച്ചും അവരുടെ യുദ്ധ നീക്കത്തെക്കുറിച്ചും കൃത്യമായി അറിയുന്നവരാണ് അമേരിക്ക. ആ അമേരിക്ക അവരുടെ കംപ്ലീറ്റ് രഹസ്യങ്ങൾ സിറിയയുടേതാണെങ്കിലും ഈജിപ്തിൻ്റെതാണെങ്കിലും ജോർദാൻ്റെതാണെങ്കിലും ഇറാഖിൻ്റെതാണെങ്കിലും ലെബനാൻ്റെ ആണെങ്കിലും എല്ലാ രാജ്യത്തിൻ്റെയും ആയുധ സംബന്ധമായ സൈനിക സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കപ്പെടുകയും ചെയ്തു. അതങ്ങനെ തന്നെ ഇസ്രായേലിന് ചോർത്തിക്കൊടുത്തു. ഏതുപോലെ ഉക്രൈനെ സഹായിക്കാൻ വേണ്ടി റഷ്യക്കെതിരെ ഉക്രൈൻ്റെ അകത്തു നിന്ന് അമേരിക്കയും ബ്രിട്ടന്റെയും ഈ ഫ്രാൻസിന്റെയും സൈനികർ ഉക്രൈനെ സഹായിക്കുന്ന പോലെ തന്നെ. അതുകൊണ്ടാണ് അവിടെ യുദ്ധം അവസാനിക്കാത്തത്. ഇവിടെ പെട്ടെന്ന് അവസാനിച്ചതുകൊണ്ടാണ് ഈ രഹസ്യങ്ങൾ മുഴുവൻ ചോർന്നുപോയി. അത് ഇത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായത് എപ്പോഴെന്ന് പറഞ്ഞാൽ 7:45 രാവിലെയാണ് ഇസ്രായേൽ ഈജിപ്തിനെ ആക്രമിക്കപ്പെടുന്നത്. ഈ സമയം ഇസ്രായേലിന് എങ്ങനെ കിട്ടി, അല്ലെ ഇസ്രായേൽ എന്താ ആ സമയത്തിന് പ്രത്യേകത എന്നുള്ളതാണ് എന്നുള്ളത് മനസ്സിലാകുന്ന സമയത്ത് ഇത് ഏകദേശം രൂപം കിട്ടും. എന്താ അതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ 7:45 സമയം അവര് പ്രഭാത ഭക്ഷണത്തിന്റെ സമയമാണ്. ഈ പ്രഭാത ഭക്ഷണത്തിന്റെ സമയമാണ് എന്നുള്ള വിവരം അമേരിക്കയിൽ നിന്നാണ് ഇസ്രായേൽ ഈ വിവരം അറിയുന്നത്.
എന്ന് വെച്ചാൽ യുദ്ധസാമഗ്രികളും സംവിധാനങ്ങളും എല്ലാം ടാങ്കുകളും യുദ്ധക്കോപ്പുകളും അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുന്നു. റെഡിയാക്കി വെച്ചിട്ട് ഏകദേശം ഒരു 10 മണിക്ക് ശേഷം അല്ലെങ്കിൽ ഉച്ചയോടനുബന്ധിച്ചിട്ട് ആ യുദ്ധത്തിൻ്റെ സമയ ക്രമീകരണങ്ങളൊക്കെ അങ്ങനെയാണ്. ഏത് രാജ്യമാണ് ആക്രമിക്കുന്നത് പ്രതിരോധിക്കുക, അതല്ലെങ്കിൽ ഈജിപ്തിലേക്ക് ഇസ്രായേലിലേക്ക് കടന്നു കയറിയിട്ട് ആക്രമണം നടത്തപ്പെട്ട, ഈ രണ്ടുദ്ദേശം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ആ കാര്യം കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് ഇവർ യുദ്ധം തുടങ്ങിയിട്ടില്ല, യുദ്ധം തുടങ്ങാൻ ഇനിയും സമയമുണ്ട്, അത് സൈനികരുടെ ഭാഗത്തു നിന്നൊക്കെ വിവരങ്ങൾ കിട്ടാനുണ്ട്. അപ്പോൾ നമ്മുടെ ചായയുടെ സമയം എപ്പോഴാണ്? 7:45 പ്രഭാത ഭക്ഷണത്തിൻ്റെ സമയം. ആ സമയത്ത് സൈനികരൊന്നും ടാങ്കിൽ ഉണ്ടാവില്ല, ടാങ്കറുമായിട്ട് കുറച്ച് അകലത്തിലായിരിക്കും, അല്ലെങ്കിൽ അതിന് ചുറ്റുപാട് മാത്രമേ ഉള്ളൂ. യുദ്ധത്തിന് അവർ സന്നദ്ധർ ആയിട്ട് അല്ലാത്ത സമയമാണ് എന്നുള്ള വിവരം അമേരിക്കയിൽ നിന്ന് ഇസ്രായേൽ അറിഞ്ഞപ്പോൾ അമേരിക്കയുടെ സൈനികരും ബ്രിട്ടന്റെ സൈനികരും സംയുക്തമായ പരമായ രീതിയിൽ ചേർന്നുകൊണ്ട് ഇസ്രായേലിനെ മാത്രം അതിൻ്റെ മുൻഭാഗത്ത് നിർത്തിയിട്ടാണ് ആദ്യ അക്രമം ഉണ്ടത്. ഫസ്റ്റ് അറ്റംപ്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള അക്രമങ്ങൾ ഫസ്റ്റ് ഉണ്ടാകുന്നത് അതാണ്. അപ്പൊ ഈ അക്രമം എന്ന് പറഞ്ഞാൽ നിലക്കാത്ത രീതിയിൽ സൈനിക ടാങ്കുകൾ വന്നിട്ട് ഈജിപ്തിനെ ആക്രമിക്കപ്പെടുന്ന ആകാശ യുദ്ധമാണ് ഫസ്റ്റിൽ വരുന്നത്. അപ്പോൾ അവർ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വൈമാനിക അക്രമങ്ങൾ ഉപയോഗിച്ച് വൈമാനിക സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈജിപ്തിലെ ടാങ്കിനെ ആക്രമിക്കപ്പെട്ടു. ഏകദേശം 200 ടാങ്കുകൾ ആ സമയത്ത് തന്നെ തകർന്നു തരിപ്പണമായി. അത് അതിൻ്റെ ആരംഭമായിരുന്നു, അത് അതിൻ്റെ നിർണായകമായിരുന്നു. മാനസികപരമായി ഈജിപ്തിൻ്റെ സൈനികർക്ക് ക്ഷീണമുണ്ടാക്കാൻ അത് വലിയ പങ്ക് വഹിക്കപ്പെട്ടു. പിന്നെ എത്ര ടാങ്കുകൾ ബാക്കിയുണ്ട്, എത്ര സൈനികരുണ്ട്, എന്തൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ പിൽക്കാലത്ത് ഘട്ടംഘട്ടമായ രീതിയിൽ ഈ ഇസ്രായേലിൻ്റെ കൈവശത്തിൽ ഉണ്ട് എന്ന് അറബികൾ മനസ്സിലാക്കപ്പെടുകയാണ് ചെയ്തത്. മാത്രമല്ല ഈ യുദ്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ വിമാനങ്ങളെപ്പോഴും താഴ്ന്നു പറക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകപ്പെട്ടിട്ടുണ്ട് എന്നാണ്. എന്താ താഴ്ന്നു പറക്കുക എന്ന് ഉദ്ദേശിച്ചത്? എത്രത്തോളം താഴ്ന്നു പറന്നിട്ടാണോ ആക്രമിക്കാൻ പറ്റുക അത്രത്തോളം താഴ്ന്നു പറക്കപ്പെടണം എന്നുള്ളതാണ്. കാരണം റഡാറിന്റെ കണ്ണിൽ പെടാതിരിക്കാൻ. അപ്പൊ റഡാറിന്റെ കണ്ണിൽ പെടാതിരിക്കാൻ ഏത് യുദ്ധത്തിന്റെ മുന്നണിയിലും റഡാർ സംവിധാനം ഉണ്ടാവും. അവിടുത്തെ ശത്രുപക്ഷത്തു നിന്ന് ആയുധങ്ങളോ അല്ലെങ്കിൽ ഈ വിമാനങ്ങളോ ഈ നമ്മൾക്ക് നേരെ വരികയാണെങ്കിൽ അത് പ്രത്യേകപരമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി റഡാർ സംവിധാനം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഈജിപ്ത് ഉപയോഗിക്കപ്പെട്ട റഡാർ സംവിധാനം എത്ര വൈദൂരത്തിലോ എത്ര ഉയരത്തിലാണ് വെച്ചത് എന്നതിന്റെ കണക്ക് പോലും ചോർന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ സൈനികരോട് അവിടുത്തെ ഭരണാധികാരികൾ പറഞ്ഞത്, നിങ്ങൾക്ക് എത്രത്തോളം താഴ്ന്നു പറക്കാൻ പറ്റുമോ അത്രത്തോളം താഴ്ന്നു പറക്കണം, അപ്പൊ റഡാറിൽ പെടാത്ത രീതിയിൽ കുടുങ്ങപ്പെടും. യുദ്ധ മുന്നണിയിൽ പോലും ഒറ്റുകാരുണ്ടായിരുന്നു എന്നുള്ളതാണ്. യുദ്ധത്തിന്റെ ചോർച്ച അവിടെ ആണ് വരുന്നത്. ഈ റഡാറിന് 2-3 പ്രത്യേകത ഉണ്ട്. ഈ റഡാർ സംവിധാനമൊക്കെ നമ്മുടെ വർത്തമാന കാലത്ത് പറയുന്ന സംബന്ധം കുറച്ചും കൂടി ഗുണം ചെയ്യും. 1-2 ലോകയുദ്ധത്തിന്റെ കെടുതികളും വിഷയങ്ങളൊക്കെ പറയുന്നതിനേക്കാണ് നല്ലത് വർത്തമാന കാലത്ത് നടന്ന സംഭവത്തെക്കുറിച്ച് പറയപ്പെടുന്ന സമയത്ത് കുറച്ചും കൂടിയും അത് നമുക്ക് ബന്ധപ്പെടാൻ വേണ്ടി പറ്റും, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. റഡാർ ഈ വർത്തമാന കാലത്ത് 2 അമേരിക്ക ഉപയോഗിച്ചു. അത് 2 വലിയ സംഭവമായിരുന്നു. അതൊന്ന്, ഇറാഖ് യുദ്ധം കഴിഞ്ഞതിന് ശേഷം ലിബിയ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ലിബിയയുടെ ഭരണം മാറുക എന്നുള്ള അവരുടെ നിർബന്ധപരമായിരിക്കുന്ന ആവശ്യമായിരുന്നു. ലിബിയയുടെ ഭരണം മാറുക എന്ന് പറഞ്ഞത് അതിൻ്റെ ആവശ്യത്തെയായിരുന്നു. പാൻ അമേരിക്കൻ വിമാനം വെടിവെച്ചിട്ടത് ലിബിയയുടെ കേണൽ ഗദ്ദാഫിയുടെ, ലിബിയൻ പ്രസിഡന്റായിരുന്ന കേണൽ ഗദ്ദാഫിയുടെ അളിയന്മാരായിരുന്നു. ഈ അളിയന്മാരായിരിക്കുന്ന രണ്ടാൾക്കാരെ വിചാരണ ചെയ്യപ്പെടാൻ വേണ്ടി അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. വിട്ടുകൊടുക്കില്ല എന്ന് ലിബിയൻ പ്രസിഡന്റ് പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട് ലിബിയയും അമേരിക്കയും തമ്മിൽ വലിയ ശണ്ട കൂടി വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ശത്രുത എപ്പോഴും അമേരിക്കയുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ അമേരിക്കയുടെ പെന്റഗൺ ആക്രമിക്കപ്പെട്ട സമയത്ത് 10 ലിസ്റ്റിൽ ലിബിയയുടെ പേരും കൂടി ഏറി ചേർക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാരണം. ഏതായാലും ഇറാഖ് കഴിഞ്ഞു, ലിബിയയിലേക്ക് അവർ കയറി, ലിബിയയിൽ അവരുടെ ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ അവിടെ പ്രതിപക്ഷത്തിലുള്ള ആളുകൾക്ക് മുഴുവൻ ആയുധങ്ങൾ അമേരിക്ക കൊടുത്തുകൊണ്ട് അവിടെ ഭരണപക്ഷവുമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ആഭ്യന്തര കുഴപ്പങ്ങൾ ഉണ്ടാക്കി. അത് വലിയ രൂക്ഷപരമായ രീതിയിലായി. ഇഷ്ടംപോലെ ആയുധങ്ങളും സംവിധാനങ്ങളൊക്കെ അമേരിക്ക ലിബിയയുടെ പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഭീകരവാദ സംഘടനകൾക്ക് വേണ്ടി നൽകപ്പെട്ടു എന്നാണ് അന്നത്തെ റിപ്പോർട്ട് പുറത്തു വന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രതിസന്ധിയിൽ നിന്ന് അവിടുത്തെ ലിബിയൻ പ്രസിഡന്റായിരുന്ന കേണൽ ഗദ്ദാഫി രക്ഷപ്പെടാൻ വേണ്ടി പോയി. രക്ഷപ്പെടുകയാണ് വെച്ചാൽ 10-60 അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള കാറിന്റെ ഇടയിലൂടെയാണ് അവർ ഇവിടെ വലിയൊരു സംവിധാനത്തോടെ നാഷണൽ ഹൈവേയിലൂടെ 10-20 കാർ വരെ എന്ന് പറയുന്നുണ്ട്. ഒരേ കളറിലടിച്ച ഒരു പിന്നെ കാറുകൾ ഇങ്ങനെ ലിബിയ ഗദ്ദാഫിനെ വഹിച്ചുകൊണ്ട് പോവുകയാണ്. ട്രിപ്പോളിയിൽ നിന്ന് അയാൾ ഏതോ ഒരു അജ്ഞാത കേന്ദ്രത്തിലേക്ക് പോകുന്നത് റഡാർ സംവിധാനത്തിലൂടെ ആകാശത്ത് നിന്ന് അമേരിക്ക കണ്ടു എന്നാണ്. അപ്പൊ ഒരു റഡാറിന് എത്ര വൈദൂരത്ത് കാണാൻ വേണ്ടി പറ്റുമെന്നുള്ളതിന് കണക്കുണ്ട്.
ആ കണക്കിന്റെ ആ വൈദൂരത്തിന്റെയും മേലെ വിമാനം സ്ഥാപിച്ചുകൊണ്ട് അവിടെ നിന്ന് താഴോട്ട് ക്യാമറ കണ്ണുകൾ നോക്കിയിട്ട് അതിൽ ഒപ്പിയെടുത്തിട്ടാണ് ഇങ്ങനെ ഒരു ഒരു 10-20 അല്ലെ 10-40 കാറുകൾ ഒരേ കടലുള്ളത് ഒരേ സമയത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് അമേരിക്കൻ സൈനികർക്ക് അതൊരു ദുരൂഹത തോന്നി. അതെന്തോ ഒരു വിഷയമുണ്ട്, ഒരു പക്ഷേ ഇയാൾ രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ വിമാനം താന്ന് പറന്നുകൊണ്ട് അതിൽ ബോംബിട്ട് ബോംബിട്ടിട്ട് ചെതറി, കുറേ കാറുകൾ അവിടുന്ന് തന്നെ കത്തിപ്പോയി, കുറേ ആളുകൾ അവിടുന്ന് തന്നെ മരണപ്പെട്ടു പോയി. രക്ഷപ്പെട്ടവരിൽ ലിബെൻ ഗദ്ദാഫി ഉണ്ടായിരുന്നു. ഗദ്ദാഫി അങ്ങനെ ഓടി ഒരു പച്ചക്കറി മാർക്കറ്റിൽ അഭയം തേടി, അവിടുന്ന് വെടിവെച്ച കൊന്നുമായിട്ട് ബന്ധപ്പെട്ട സംഭവം നമുക്കറിയാലോ. അപ്പൊ ഇത് റഡാറാണ് അവിടെ പങ്കുവയ്ക്കപ്പെട്ടത്. രണ്ടാമത് റഡാർ പങ്കുവയ്ക്കപ്പെട്ടത് ബിൻ ലാദനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ബിൻ ലാദൻ പാകിസ്ഥാനിലാണ് എന്നുള്ള ഒരു സൂചന ഏകദേശം അമേരിക്ക കിട്ടി. പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ സഖ്യകക്ഷികളാണ്. സഖ്യകക്ഷികളാകുന്ന സമയത്ത് പാകിസ്ഥാനെ ഉടക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക താല്പര്യമില്ല. എന്നാൽ തങ്ങളുടെ നിങ്ങളുടെ നാട്ടിലുണ്ട്, അതുകൊണ്ട് അത് വിട്ടുതരണം എന്ന് പറയണമെങ്കിൽ ഏത് സ്ഥലത്താണെന്നുള്ള അവർക്ക് അറിയില്ല. അപ്പൊ ഇങ്ങനെ ഇവരിങ്ങനെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് 1-2 വർഷത്തോളം വ്യത്യസ്ത രൂപത്തിലും വ്യത്യസ്ത രീതിയിലൊക്കെ അമേരിക്കൻ സൈനികർ എവിടെയാണ് ബിൻ ലാദൻ ഉള്ളതെന്നുള്ള അന്വേഷണം നടത്തപ്പെട്ടു. എന്നിട്ട് ഏകദേശം ഒരു സൂചന കിട്ടിയ സമയത്ത് അവിടെയും ഇതേ ഐഡിയാണ് അവർ പ്രയോഗിക്കപ്പെട്ടത്. അവർ പാകിസ്ഥാനിൽ എത്രത്തോളം ശക്തിയുള്ള റഡാർ ഉണ്ടോ ആ റഡാറിനെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള വിമാനവാഹിനി മേലെ ആകാശത്ത് സ്ഥാപിച്ചുകൊണ്ട് അവിടെ നിന്ന് ക്യാമറ കണ്ണുകൾ ഇങ്ങനെ ഒപ്പിയെടുക്കപ്പെടുകയാണ്. അപ്പോഴാണ് ഏതോ ഒരു വീട്, ഒരു വലിയ വീടിന്റെ പുറത്തുകൂടി എല്ലാ ദിവസവും രാവിലെ ഒരാൾ ഐറ്റിലുള്ള ഉയരമുള്ള ഒരാൾ ഇങ്ങനെ നടക്കുന്നതായിട്ട് ആൾ കാണപ്പെടുന്നത്. അത് പറയുന്ന സമയത്ത് ഒരുപാട് അതിന്റെ കഥകൾ പറയാണ്, ഞാൻ ഷോർട്ടായിട്ട് പറയാണ്, കാരണം പറഞ്ഞാൽ അവസാനിക്കില്ല. അപ്പോൾ അവർ ഈ പ്രദേശവും ഈ ഏരിയയും ഈ വീടും വീണ്ടും സെർച്ച് ചെയ്തപ്പെട്ടു. ഏകദേശം ഈ ബില്ലാദനാണ് എന്നുള്ള രൂപം കിട്ടി. അയാളെ നേലളന്നു, രൂപം അളന്നു. അങ്ങനെയൊക്കെ ആണല്ലോ, സദ്ദാം ഹുസൈനെ പിടിക്കപ്പെട്ട സമയത്ത് സദ്ദാം ഹുസൈൻ ആണെന്ന് തെളിയിക്കപ്പെട്ടത്. അയാളുടെ ഈ തുപ്പലൊക്കെ എടുത്ത് പരിശോധന നടത്തിയിട്ട് ബ്ലഡും തുപ്പലും ഒക്കെ എടുത്ത് പരിശോധന നടത്തിയിട്ട് DNA പരിശോധന നടത്തിയിട്ടാണ് ഇദ്ദേഹം സദ്ദാം ഹുസൈൻ തന്നെ ആണ് എന്ന് തെളിയിക്കപ്പെട്ടത്. അപ്പോൾ അതേപോലെ തന്നെ സമാനപരമായിരിക്കുന്ന ഒരു പരീക്ഷണം നടത്തപ്പെട്ട് ഏകദേശം ഇയാളാണ് ബില്ലാദനാണെന്ന് ബോധ്യമായതിന് ശേഷം സൈനികരെ ഇടിച്ചു കയറി അങ്ങനെ ബില്ലാദനെ വെടിവെച്ച് കൊന്നാണല്ലോ സംഭവം. അപ്പോൾ ഈ റഡാറിന്റെ പ്രയോഗങ്ങളൊക്കെ അവിടെയാണ്. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞു വരുന്നത് ഇസ്രായേൽ ഈ അറബ് യുദ്ധത്തിൽ ഈ റഡാർ സ്ഥാപിക്കപ്പെട്ട സ്ഥാനത്തിന്റെ എത്ര വൈദൂരമുണ്ടെന്നും ഏതെല്ലാം ഐറ്റിൽ ഏതെല്ലാം വിമാനം വന്നാൽ ഇത് റെക്കോർഡ് ചെയ്യപ്പെടാൻ വേണ്ടി പറ്റും എന്നുള്ള വിവരം പോലും അമേരിക്കയിൽ നിന്ന്, അമേരിക്കയുടെ ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് ഇസ്രായേൽ ചോർത്തി കൊടുത്തു എന്നാണ് സംഭവം. അപ്പൊ ഈ വിഷയ കാര്യങ്ങൾ പറയപ്പെടാൻ കാര്യം, നേർക്കുനേരുള്ള ഒരു യുദ്ധമല്ല അവിടെ നടന്നത്, ചതിയിലൂടെ ആണ് യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങളും അന്ന് ഇസ്രായേലുമായുള്ള ഏറ്റുമുട്ടലിൽ പരാജയപ്പെട്ടത്. അതിന്റെ പൈതുകൾ അടച്ചിട്ടാണ് ഇപ്പോഴുള്ള നീക്കു പോക്കുകൾ ഇവിടെ ഇപ്പോ അതിന് തുടക്കം കൊടുക്കുന്നത് ഇറാനാണ്. ഇറാനിൽ ഈ വിഷയ കാര്യങ്ങൾ പലപ്പോഴും 10 തമ്മാട് രാജ്യങ്ങളിൽപ്പെട്ട രാജ്യമാണ് ഇറാനെങ്കിലും ഇറാനിലെ ആഭ്യന്തര കുഴപ്പങ്ങൾ പല കുറിയും ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്ക ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല, അതെല്ലാം തൂച്ചിപ്പോയതാണ്. അതോടെ തന്നെയാണ് സിറിയയെ സംബന്ധിച്ചിടത്തോളം സിറിയയിൽ നടന്ന സംബന്ധം തന്നെയാണ് ആഭ്യന്തര കുഴപ്പങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി നടന്നു. അവിടെ റഷ്യ സിറിയയെ സഹായിച്ചു. ഇപ്പോഴും റഷ്യയുടെ ഭരണം, ഈ സിറിയയുടെ ഭരണം മാറാത്ത രീതിയിലുള്ള സംവിധാനം അവിടെ നിൽക്കുന്നു. തൊട്ടടുത്തുള്ള പല അറബ് രാജ്യങ്ങളും ഈ കാര്യങ്ങളൊക്കെ ശ്രമിക്കപ്പെട്ടിട്ടുണ്ട്, അപ്പൊ അത് നടന്നിട്ടില്ല. ഇവിടെ വെനിസ്വേലയിലെ പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ ഇതിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. വെനിസ്വേലൻ പ്രസിഡന്റ് ഷാവേസ് മരണപ്പെട്ടത് ക്യാൻസർ ബാധിതനായിട്ടാണ്, മരണപ്പെട്ട ക്യാൻസറിന്റെ അണുക്കൾ കുത്തിവെച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അതിലൊക്കെ അമേരിക്കയൊക്കെ പങ്കുണ്ട് എന്നും യാസർ അറഫാത്ത് ഇവിടെ ഫ്രാൻസിൽ ചികിത്സക്ക് പോയ സമയത്ത് അദ്ദേഹം പെട്ടെന്നാണ് മസ്തിഷ്ക ആഘാതം ഉണ്ടായത്. പിന്നീട് ബ്ലഡിൽ അദ്ദേഹത്തിന്റെ അടിവസ്ത്രത്തിൽ എന്താ പ്ലൂട്ടോണിയം തിരികെ കയറ്റി, അങ്ങനെയാണ് മരണപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സംഭവങ്ങൾ അതായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒറ്റാണ്. ഈ ഒറ്റന്റെ രൂപങ്ങളൊക്കെ ഇപ്പൊ മനസ്സിലാക്കപ്പെടുന്നത് ഉക്രൈനി റഷ്യൻ യുദ്ധത്തോട് കൂടിയിട്ടാണ്. അതിനു മുമ്പ് തന്നെ തിരിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഓരോരോ യുദ്ധത്തിലും അമേരിക്ക വഹിക്കപ്പെടുന്ന പങ്ക് എന്താണെന്നുള്ള ചതിയിലൂടെ വഞ്ചനയിലൂടെ ആധിപത്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഇടപെടുന്നത് എന്നുള്ളത് കൃത്യമായിരിക്കുകയാണ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അറബ് യുദ്ധം എന്ന് പറഞ്ഞാൽ ചതിയിലൂടെ അമേരിക്ക ഇസ്രായേലിന് ഒറ്റുകൊടുത്തിട്ട് പരാജയപ്പെടുത്തിയ യുദ്ധമാണ് എന്നല്ലാതെ നേർക്കുനേരെ മുഖാമുഖം നടത്തിയിട്ട് അറബ് രാജ്യങ്ങൾ പരാജയപ്പെട്ട യുദ്ധമല്ല എന്നുള്ളത് കൃത്യമായ രീതിയിൽ ഇപ്പൊ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തോടു കൂടി വളരെ വ്യക്തമായിട്ട് മനസ്സിലായിരിക്കുകയാണ്. താങ്ക് യു.